അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവര്. അത് കാലിന് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ എഴുതിയ പോലെ നമ്മളല്ല, ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള മറ്റു പല ആൾക്കാരെ എഴുതിയിട്ടുള്ള പോലെ അവിടെ ഇടിച്ചു ഉപദ്രവിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ അടിയിലെ കുഴിയായിട്ടുള്ളതാ. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് നടക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. അത് ഇവർ മനസ്സിലാക്കി ആനയെ രണ്ടു ദിവസം കയറ്റി നിർത്തിയാൽ മതിയായിരുന്നു. ഇത്രയും ഒരുപാട് ആരോപണങ്ങളും വിമർശനങ്ങളും ഒഴിവാക്കായിരുന്നു. കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഞാൻ ഉടമസ്ഥനെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് കയറ്റി നിർത്തിയാൽ നന്നായി എന്ന് പറഞ്ഞു. അവിടെ കയറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിർത്താൻ തയ്യാറായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞിരുന്നു. ഡോക്ടർമാരൊക്കെ പോകുന്നുണ്ട്, ഒരു മൂന്നോ നാലോ ദിവസം ചികിത്സ ചെയ്താൽ കുറയാവുന്ന വേദനയുള്ളൂ. അതിന് നമ്മളൊന്ന് മനസ്സ് വെച്ച് ചെയ്താൽ തീരുത്. അതാണ് ഉപദ്രവിച്ചിട്ടോ തല്ലി പൊളിച്ചിട്ടുള്ള മുറിവൊന്നും അല്ല, മുറിവൊന്നും ഇല്ലേ. പിന്നെ കുറെ ആൾക്കാർ കാണാതെ അങ്ങനെ പടച്ചു വിടുന്നുണ്ട്. പിന്നെ പാലക്കാടൻ ആനപ്രേമികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ഐ ഡിന്ന് അങ്ങനെ കുറെ ആൾക്കാർ വിമർശിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. എന്തിനൊക്കെ ചെയ്യണം? നമ്മൾ നേരിട്ട് എഴുതിയാൽ പോരെ, നേരിട്ട് നമ്മളെ സ്വന്തം പേര് വെച്ച് പറഞ്ഞാൽ പോരെ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് വെളപ്പായ മണിയുണ്ട്. ഞാൻ ഈ ആണ്ട് ഉടമസ്ഥനെ ഇന്നലെ വിളിച്ചിരുന്നു, ചേട്ടാ നിങ്ങളെ കാണുന്നുണ്ടല്ലോ, ആന ഒന്ന് കയറ്റി നിർത്തി 4 ദിവസം എന്നോട് പറഞ്ഞു. അങ്ങനെ പോയി ആന, പക്ഷെ തിരിച്ച് ആന ഇന്ന് ഇവിടെ കൊണ്ടുവരും എന്നോട് അദ്ദേഹം പറഞ്ഞു. കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ വിളിച്ച് രാവിലെ ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി 11:30 എനിക്ക് ആന അവിടെ എത്തിയിട്ടുണ്ട്. ആന ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്, ഡോക്ടർ ഇപ്പോൾ അവിടെ ചെല്ലുമെന്നാണ് അറിയാൻ സാധിച്ചത്. അത് ചെയ്യും, ചെയ്യാതിരിക്കില്ല. എന്ന് വെച്ചാൽ അവർ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ അത് അവരെ ന്യായീകരിക്കാനൊന്നല്ല ഞാൻ വന്നത്. അപ്പോഴേക്കും തല്ലി പൊളിച്ചാണ്, 1 കിലോ ഇറച്ചി മുറിച്ച് വിറ്റു. അങ്ങ് പടച്ചു വിടുന്നെ ഈ അച്ഛനില്ലാത്ത അഡ്രസ്സും വെച്ച് ഓരോന്നങ്ങ് എഴുതി വിടുക. ആനപ്രേമാവാം, ഇതിനൊക്കെ പ്രതികരിക്കും വേണം. നാളെ എന്റെ കാര്യമായാലും പ്രതികരിക്കണം, അതിലൊന്നും തെറ്റില്ല, എതിർപ്പില്ല. നമ്മളതിൻ്റെ ഒരു രണ്ട് വശങ്ങൾ അന്വേഷിച്ച് വേണം അത് ചെയ്യാനെന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ട്.